ചെയ്യുന്ന ആയിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സ്ട്രീം കണക്ഷൻ നോട്ട് സ്റ്റേബിൾ എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രീം കണക്ഷൻ സ്റ്റേബിൾ അല്ലാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ നോക്കുമ്പോഴേക്കും നമ്മുടെ സാൻഹോക്കിലാണ് കളി നടക്കുന്നത്. സാൻഹോക്കിൽ ഇപ്പോൾ ബൂട്ട് ക്യാമ്പിലോട്ടൊക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓരോരുത്തരും നോക്കിയേക്കാം. ഡി ടി ആറിന്റെ ടീമൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡി ടി ആറിലെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നോക്കുമ്പോഴേക്കും ഇവർ പോകുന്നത് റൂട്ട് ഇപ്പോൾ എങ്ങോട്ടാണ്, ലക്കാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ എക്സ്കള്ളിന്റെ ടീം ബൂട്ട് ക്യാമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞു. ബൂട്ട് ക്യാമ്പിൽ എന്താണ് ഇനി സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. നെറ്റ് ലാഗ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലോണം നെറ്റ് ലാഗ് അടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. മിക്കവാറും എന്റെ ഇവിടുത്തെ നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. എന്തായാലും നമ്മുടെ ആഡീസിന്റെ ടീമാണ് അവിടെ കിടന്ന് നല്ല ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നത്. നല്ല ഷോട്ട് എടുക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് നോക്കോട്ടായി വീണോട്ടിരിക്കുകയാണ്. എസ്കല്ലിന്റെ അശ്രയനൊക്കെ എവിടെയുണ്ട്? നമ്മുടെ കിരണും മൈറ്റിയും ഒക്കെയാണ് ഉള്ളത്. സ്പെയറിന്റെ ജോക്കർ ഇത് ഐജന്റ് പോപ്സിന് അടിക്കുന്നു. അപ്പൊ ഐജന്റ് ക്രിസ്റ്റിയൊക്കെ വീണോട്ടിരിക്കുകയാണ്. എവിടെയാണ് അടിതറക്കുന്നത് നോക്കിയാൽ നമ്മുടെ റൈസിലാണ് അടിതറക്കുന്നത്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ്രോ ആണ് അടിക്കുന്നത്. ആൻഡ്രോയുടെ അടി കൊണ്ട് നമ്മുടെ ഐ എൻ ജി പെയിൻ ഒക്കെ വീണിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പെയറിന്റെ ജോക്കറിനെ ഇത് എം ഫോറിന് അടിച്ച് വീതിയിരിക്കുകയാണ്. വന്നപ്പോ തന്നെ തോക്ക് കൊടുത്ത് സെറ്റായത് ഇത് ആടിപിയുടെ ടീമിൽ നമ്മുടെ ടോണി. ഇതാ ടോണി ടോണിയുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. ടോണി ഓടിച്ചാടി എല്ലാവരും ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്പെയറിന്റെ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ആൻഡ്രോ മാത്രമായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയും വാൾക്കറും മാത്രമാണ് ഉള്ളത്. ആൻഡ്രോയിനെ അടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെയറിന്റെ ടീം വൈപ്പ് ഔട്ട് ആയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പെയറിന്റെ ടീമിനെ നമ്മുടെ ആർ ഡി ബിയുടെ ടീം വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പാരഡൈസിലാണ് ഇപ്പോൾ ആ വൈപ്പ് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. സ്ട്രീം കണക്ഷൻ സ്ട്രീം ലൈവ് സ്ട്രീം ഇട്ടു, പക്ഷെ ലൈവ് സ്ട്രീം ചെറിയൊരു ബിറ്റ് ലാഗ് ഉണ്ട്. അതാണ് ലൈവ് സ്ട്രീം കണക്ട് ആകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേറെ രീതി വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ഇപ്പോൾ അടി തുടങ്ങിയിരിക്കുകയാണ്. സ്ട്രീം ആകാത്തതുകൊണ്ട് എന്തൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അറിയില്ല എന്താ സംഭവം. എക്കളിന്റെ ലോകരാണ് നടക്കുന്നത്. അപ്പൊ നോക്കുമ്പോഴേക്കും നമ്മുടെ എസ്കളിന്റെ ടീം നമ്മുടെ ആർ ഡി ബിയുടെ ടീമുമായിട്ട് ഏറ്റുമുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി, ആർ ഡി ഇസഡിന്റെ ടീമുമായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് തോന്നുന്നു. കാരണം ആർ ഡി ഇസഡിന്റെ ടീമാണ് ഇപ്പോൾ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ലെ മെയിൻ ബിൽഡിംഗ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൈറ്റി ഒക്കെ പുറത്തായിട്ടാണുള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ ആൽഫയിലേക്ക് പോകാം. ആർ ഡി ഇസഡിന്റെ ആൽഫയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആർ ഡി ഇസഡ് ആൽഫ. അപ്പൊ ആൽഫ ഇതാ നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ ആ കോർണറിൽ ഇതാ എഴഞ്ഞ് ഒരു രീതിയിൽ ഇരിക്കുകയാണ്. ആൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും വെടിവെച്ച് തീർക്കാനുള്ള ഒരു നീക്കത്തിലാണ് തോന്നുന്നു. എനിക്കറിയില്ല, നോക്കാം. നമ്മുടെ ഫ്രോസ്റ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആ ഡീസന്റ് ടീമിലെ നമ്മുടെ ഫ്രോസ്റ്റ്, ആൽഫ, ഡൈനാമോ ആൻഡ് ഈവിൾ ആണ് നമ്മുടെ ആ ഡീസന്റ് ടീമിനോട് കളിക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ എക്സ് കള്ളിന്റെ ടീമാണുള്ളത്. ഇവിടേക്കും ഇവിടെ നല്ല ഷോട്ടുകൾ നമ്മൾ ആർഡീസിന്റെ ആൽഫയാണ് എടുക്കുന്നത്. ആൽഫ നമ്മുടെ കിരണിന് അടിച്ചെന്നാണ് തോന്നുന്നത്. കാരണം കിരണിന്റെ ലൈഫ് മൈന്യൂട്ടായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. മൈന്യൂട്ടായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു സ്പോട്ടിലേക്ക് പോകാം. വേറെ ടീം നോക്കുമ്പോഴേക്കും നമ്മുടെ എക്സ്കൽബിയുടെ ടീം അടിക്കുന്നു. ഡി എഫ് എസിന് ഡിയാബ്ലു അടിച്ച് നമ്മുടെ ഫേസിന്റെ അച്ഛനെ നോക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ജൂസി അടിച്ചിരിക്കുകയാണ്. ജൂസി ഇപ്പോൾ അടിച്ചിരിക്കുന്ന ആരെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ജൂസി ഇപ്പോൾ നമ്മുടെ ഡോമിന്റെ ടീമായിട്ടാണ് ഏറ്റുമുട്ടിരിക്കുന്നത്. നോക്കുമ്പോഴേക്കും നമ്മുടെ കൽബിയുടെ അഖിൽ വൈറ്റി നോക്കൗട്ടാണ്. എന്തായാലും നമ്മുടെ ഡോമിന്റെ ക്രേസ് വരുന്നു. പണിഷർ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. എന്തായാലും നമ്മുടെ കേസ് നമ്മുടെ ജിന്നോപ്പിനെ അടിച്ചിരിക്കുകയാണ്. എംസോൺ സിക്സ് ഷോട്ടുകൾ കൊണ്ട് വീണിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ സൈൻറ്റിനെ അടിച്ചിരിക്കുകയാണ്. സൈൻറ്റിന്റെ ലൈഫ് വളരെ പരമാവധി രീതിയിൽ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. കയറി തന്നെ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. എന്തായാലും നമ്മുടെ സൈൻറ്റ് ഓപ്പ് ചെയ്ത സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും പുറകെ ചെന്ന് അടിച്ചിരിക്കുകയാണ്. നമ്മുടെ കേസ് അടിച്ചിരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പണിഷർ കയറി ചെല്ലുകയാണ്. പണിഷറിന്റെ തൊട്ട് സൈഡിൽ നമ്മുടെ അഖിലാണ്. അഖിലിന്ന് അടിച്ചിരിക്കുകയാണ്. പ്രോൺ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. പക്ഷെ പുറകിൽ നിന്ന് ഇതാ നമ്മുടെ ജൂസി അടിച്ചിരിക്കുകയാണ്. ജൂസ് ഇപ്രാവശ്യം ഒരു ക്ലച്ച് എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കയറി വന്നിരിക്കുന്നു. ആ സി ആർ എസ് അടിക്കുന്നു. സി ആർ എസ് നോക്കോട്ടായി വേണം. കയറി വന്ന് ലാസ്റ്റ് കഴിഞ്ഞ നിമിഷത്തിലേക്ക് നമ്മുടെ ഡോമിന്റെ കേസ് വന്നടിച്ച് ഇതാ വൈപ്പോട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്കൾബിയിലെ ടീമിനെ. അപ്പോൾ ഇനി നമ്മുടെ സ്കൾ ബി ടീമിനി ഇല്ല നമുക്ക്. നോക്കുമ്പോഴേക്കും നമ്മുടെ ഡോമിന്റെ ടീമാണ് സർവൈവ് ചെയ്തിരിക്കുന്നത്. ആ ഡീസന്റെ ടീം ഇതാ പുരോഗമിച്ചിരിക്കുന്നു. നമ്മുടെ എക്സ്കള്ളിന്റെ ടീമുമായിട്ട് ഏറ്റുമുട്ടുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേക്കും തന്നെ ഇവിടുത്തെ കളി കഴിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം. നോക്കുമ്പോഴേക്കും നമ്മുടെ എക്സ്കള്ളിന്റെ ടീമിനെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആ ഡീസന്റെ ടീം.
ഡൈരാമയാണ് അവസാന ഷോട്ടുകൾ തീർത്തത്, നമ്മുടെ അസുരനെയാണ് തീർത്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ് കളിന്റെ ടീം തീർക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ സ്കൾ ബി ടീം തീർന്നതോടൊപ്പം തന്നെ നമ്മുടെ എക്സ് കളിന്റെ ടീം ഇവിടെ ബൂട്ട് ക്യാമ്പിൽ തീരുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ രണ്ട് ടീമുകൾ ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. മൊത്തം 8 ടീമുകളായി അവശേഷിക്കുന്നു. 27 പ്ലെയേഴ്സ് മാത്രമാണ് ഗൈസ്, 27 പ്ലെയേഴ്സ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറൊരു സ്പോട്ടിലേക്ക് പോകാം. നമ്മുടെ INSO ടീം എവിടെയാണെന്ന് നോക്കാം. നമുക്ക് INSOയുടെ അസ്മൽ, നമ്മുടെ എയ്റ്റ് ബ്ലഡ് സൈക്കോ ഇവരാണ് ഇന്ന് INSOയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എന്താ പറയാ, ക്ലാൻ നെയിമിന് വല്ല പ്രത്യേകത ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കളിയുടെ അവസാനം നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത്. നോക്കുമ്പോഴേക്കും നമ്മുടെ DFSന്റെ ടീം ഇതാ കയറി വരുന്നു. DFSന്റെ ടീമിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. DFSന്റെ നമ്മുടെ ഡിയാബ്ലോ, ഭരത്, എസ്, ക്രൈനിയാക്സ് ആണ് നമ്മുടെ DFSൽ ഉള്ളത്. DFSലെ എല്ലാവരും തന്നെ ഇപ്പോൾ സോണിലോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ളത് നമ്മുടെ സ്വന്തം DTRന്റെ ടീമാണ്. DTRന്റെ ടീമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മായാവി, വോൾഡ്മോണ്ട്, സൈക്കോ, വൈറ്റി ആൻഡ് ഡുണ്ടുമോൾ ആണ് ഇന്ന് DTRന് വേണ്ടി കളിക്കുന്നത്. ഇന്നലെ ഒരു പക്ഷെ ഇന്നലെ നമ്മുടെ സാമുറായി ഒറ്റയ്ക്ക് നിന്ന് ഇവരുടെ ടീമിനെ നാലാം സ്ഥാനത്ത് അദ്ദേഹം സർവൈവ് ചെയ്ത് അവസാനം നാലാം സ്ഥാനം കരസ്ഥമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് എന്താണ് നമ്മുടെ DTRന് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോഴേക്കും നോക്കുമ്പോഴേക്കും DFSന്റെ ടീമിന്റെ തൊട്ട് സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഉറപ്പായിട്ടും ഇവർ തമ്മിലുള്ള ഏറ്റവും കാണാൻ ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. ക്രൈനിയാക്സ് നടക്കുന്നുണ്ട്. ക്രൈനിയാക്സ് അവിടെ നിന്ന് പോകുന്നത് എന്റെ മോനെ വിഷയമായിരിക്കുകയാണ്. ഒരു ഫ്ലെയർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ ഒച്ച അവർ കേട്ട് കാണാൻ നോക്കുന്നു. RDBയുടെ ടീം, നമ്മുടെ RDB ടീമുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോഴേക്കും ഇവിടെ അടി നടക്കുകയാണ്. RDSന്റെ ടീം ഇതാ നമ്മുടെ RDB ടീമുമായിട്ട് ഏറ്റുമുട്ടുന്നു. അപ്പോഴേക്കും പാരഡൈസിലെ അടിയും ബഹളവും കഴിഞ്ഞ് നമ്മുടെ RDBയുടെ ടീം ഇതാ വന്നോണ്ടിരിക്കുകയാണ്. RDSന്റെ ടീമുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ആൽഫേനെ അടിച്ച് നോക്കൗട്ട് ആയിരിക്കുകയാണ്. നമ്മുടെ ടോണിയാണ് അടിച്ചിരിക്കുന്നത്. ടോണിയുടെ അടി കൊണ്ട് ഇതാ ടോണി ഇതാ രണ്ടാമത്തെ നോക്ക് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. RDBയുടെ ടോണി രണ്ടാമത്തെ നോക്ക് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നോക്കുമ്പോഴേക്കും ലോങ് റേഞ്ചിൽ നിന്ന് RDSന്റെ ഫ്രോസ് അടിക്കാൻ നോക്കി. പക്ഷേ എന്താ പറയാ, നിർഭാഗ്യവശാൽ നമ്മുടെ ടോണിയുടെ പക്കൽ ഷോട്ടുകൾ ഒന്നും തന്നെ കൊണ്ടില്ല. ടോണി അവിടെ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ RDSന്റെ ഫ്രോസ് ഇതാ അദ്ദേഹത്തിന്റെ ടീം മെമ്പറെ രക്ഷിക്കാനായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ADSന്റെ ആൽഫൈനെ, ഡൈനാമോനെ, നമ്മുടെ RDSന്റെ ടോണി ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. AJനെ അടിക്കുന്നു. പക്ഷെ അത്യാവശ്യം ലോ ആക്കിയിരിക്കുന്നു. പക്ഷെ ലൈഫ് കുറഞ്ഞ അദ്ദേഹം നോക്കായി വീണില്ല എന്ന് തന്നെ പറയാം. RDSന്റെ ടീമിലെ ഇതാ രണ്ടുപേരെ ഇതാ നോക്കൗട്ട് ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ നോക്കുമ്പോഴേക്കും RDB, TREX AJ ടോണിയുമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ INSOയുടെ വിച്ച് അവിടെ നിന്ന് വരുന്നുണ്ട്. വിച്ച് ഒറ്റയ്ക്കാണോ കളിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ INSO ടീമിന്റെ ഈ ഇതെടുക്കുമോന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ടോണി വരുമ്പോഴേ കറങ്ങിടക്കുന്നവർക്ക് വിച്ച് എന്റെ മോനെ ഒരാവശ്യമില്ലായിരുന്നു വിച്ചിന് അവിടെ നിൽക്കേണ്ടതൊക്കെയും. ആ സമയത്ത് നമ്മുടെ RDSന്റെ ഫ്രോസ്റ്റ് നമ്മുടെ AJ ഷോട്ടുകൾ എടുക്കാൻ നോക്കി, എന്നാലും നടന്നില്ല. DFSന്റെ ടീം ഇതാ നമ്മുടെ DTRന്റെ ടീമുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സാധനം വന്നപ്പോൾ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. DTRന്റെ സൈക്കോ വൈറ്റ് ചെയ്ത പാമ്പായിരിക്കുകയാണ്. പാമ്പായിരുന്നു അവിടെയുള്ള എല്ലാവരും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും അവിടെ രണ്ട് നോക്കൗട്ടായി വേണ്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വേൾഡ് മോഡിനെ നമ്മുടെ ഡുണ്ടുമോൾ റിവൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എസ്ഐയുടെ അടുത്താണ് ഇപ്പോൾ നമ്മുടെ ക്രൈനിയാക്സ് ഉള്ളത്. അപ്പൊ നമ്മുടെ എസ് അവിടെ കെട്ടെന്ന് നോക്കുകയാണ്. എന്തായാലും നമ്മുടെ ഡുണ്ടുമോൾ നൈസായിട്ട് പ്രോൺ ചെയ്ത് മൂവ് ചെയ്തൊരു പൊസിഷൻ എടുത്ത് അടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ വേൾഡ് മോഡും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. ഒരു നല്ല നൈറ്റ് കുക്ക് ചെയ്ത് നമ്മുടെ എസ് എറിഞ്ഞെങ്കിലും പക്ഷെ അത് എന്താ പറയാ, പൊസിഷൻ എടുത്ത് വന്നോണ്ടിരിക്കുന്ന നമ്മുടെ DTRന്റെ ടീമിലെ ഓരോരുത്തരെയും നോക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മുടെ ഡുണ്ടുമോൾ ഇതാ ഫ്ലാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ഭരത്തിനെ അടിക്കാൻ നോക്കുന്നത് എന്റെ അമ്മോനെ ഭരത്തിനെ അടിച്ച് ഒരടിയും കൂടെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഭരത്ത് വീഴുന്നതാണ്. പക്ഷെ ഡുണ്ടുമോൾ വീണ്ടിരിക്കുന്ന 1 HP നമ്മുടെ DFSന്റെ ഭരത്ത് അടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രൈനിയാക്സ് വട്ടം കറങ്ങി വന്ന് ഇതാ രണ്ടുപേരെ വൈപ്പോട്ടായി ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സൈക്കോ വൈറ്റി മാത്രമായിട്ട് കലാശിക്കുന്നു. ഇവിടെ DTRന്റെ ടീം സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം പോയിന്റ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ തന്നെ കളിക്കണം. കാരണം അവസാന നിമിഷം വരെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു പോയിന്റിനും കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. ഭരത്തിനെ അടിക്കാൻ നോക്കുന്നു. പക്ഷേ ഭരത്തിനെ അടിച്ച് നോക്കോട്ടായി വീണിരിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല. ക്രൈനിയാക്സിന്റെ ഷോട്ടുകൾ കൊണ്ട് ഇതാ വൈപ്പോട്ടായിരിക്കുകയാണ്. നമ്മുടെ DTRന്റെ ടീം വൈപ്പോട്ടായിരിക്കുകയാണ്. ഇനി DTR ഇല്ല. ഇൻ കേസ് നമ്മുടെ സൈക്കോ ഇവിടെ നിന്ന് മാറി കുറച്ച് നേരം കൂടെ സോണിൽ പിടിച്ച് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പോയിന്റ് കരസ്ഥമാക്കായിരുന്നു. എന്തായാലും 8th സ്ഥാനം കരസ്ഥമാക്കിയ ഇവിടെ കുറച്ച് പോയിന്റുകൾ അവർക്ക് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും DFSന്റെ ടീമിലെ ഒരാൾ പോലും
വൈപ്പ് ഔട്ട് ആയില്ല, ഫിനിഷ് ഓഫ് ആയില്ല എന്ന് തന്നെ പറയാം. നല്ല കാര്യം. അപ്പം നോക്കുമ്പോഴേക്കും ഐ എൻ എസ് ഒയുടെ ടീമിന്റെ അടുത്ത് നമ്മൾ ഡോമിന്റെ ടീം എത്തിയിരിക്കുകയാണ്. തൊട്ട് അവിടെ ഇവിടെ ഐ എൻ എസ് ഒ വിച്ച് അഡീസന്റെ ടീം ഇതാ ഇപ്പോഴും പിടികൊടുക്കാതെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 ടീമുകളായി മാത്രം കലാശിക്കുമ്പോഴേക്കും 21 പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ മിച്ചം ഉള്ളത് ഗൈസ്. അപ്പം ഐ എൻ എസ് ഒയുടെ ടീം ഇതാടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഡോമിന്റെ ടീമാണ് കാണുന്നത്. ഡോമിന്റെ ടീം നേരത്തെ ഏറ്റുമുട്ടിയത് വേറെ ആരുമായിട്ടായിരുന്നില്ല, നമ്മുടെ കൽബിന്റെ ടീമുമായിട്ടാണ്. പക്ഷേ നമ്മുടെ ഐ എൻ എസ് ഒയുടെ സൈക്കോയുടെ ആ മൂവ്മെന്റ് ശരിയായില്ല എന്ന് തന്നെ പറയാം. കാരണം മാർവൽ സി ആർ എസിന്റെ ഷോട്ടുകൾ കൊണ്ട് ഇതാ അദ്ദേഹം വീണിരിക്കുകയാണ്. പക്ഷെ മാർവൽ സി ആർ എസിന്റെ ലൈഫ് കുറഞ്ഞ് അദ്ദേഹം സോൺ ഔട്ടായി പോലും അല്ല വീണത്, സോണിന്റെ അകത്ത് തന്നെ കയറി അദ്ദേഹത്തിന്റെ ലൈഫ് ലിറ്റ് ആയാണ് വീണത്. ഐ എൻ എസ് ഒ വിച്ചിന്റെ അടിയാണ് വന്നത്. വിച്ചിന്റെ അടി കൊണ്ട് ഇതാ നമ്മുടെ ടോണി വീണിരിക്കുകയാണ്, ആർ ഡിയുടെ ടോണി വീണിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അസ്മൽ ഇവിടെ നമ്മുടെ ഡോമിന്റെ കേസ് മാത്രമായിട്ടാണുള്ളത് എന്ന് തോന്നുന്നു. നമ്മുടെ കേസ് ഇതാ ഒരു മോട്ടോ കോക്ടെയിൽ കുക്ക് ചെയ്ത് എറിഞ്ഞിരിക്കുകയാണ്. സൈക്കോയുടെ അടുത്താണ് എറിഞ്ഞത്. എന്തായാലും നമ്മുടെ എയ്പ്സ് ഒരു പൊസിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എയ്പ്സ് എന്തായാലും ഡോമിന്റെ പണീഷർ നോക്കൗട്ട് ആണ്, അദ്ദേഹത്തിന് എടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ കേസിനെ നോക്കിയേ പറ്റത്തുള്ളൂ. ഓ അസ്മൽ അടിച്ചിരിക്കുകയാണ്, ഡോമിന്റെ പണീഷർ ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. എയ്പ്സ് ഇതാ സോണിന്റെ അകത്താണ്. ഏകദേശം നോക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ഡോമിന്റെ ടീം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഐ എൻ എസ് ഒയുടെ ടീമുകൾ മാത്രമായിട്ട് ഇവിടെ കലാശിക്കുന്നു. എന്താ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ഇപ്പോൾ സ്തംഭല ബഹുലമായ നിമിഷങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ഡീസന്റെ ഫ്രോസും ആർ ഡീസന്റെ ഈവളും ആർ ഡി ബിയുടെ ടീമുമാണ്. ഏകദേശം ആ സമയത്ത് നമ്മുടെ ഇസ്രാറമ്മിന്റെ ടീം ഇതാ കയറി വന്നിരിക്കുകയാണ്, ബൂട്ട് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കുമ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റന്റെ അടികൾ കൊണ്ട് നമ്മുടെ ഐ എൻ എസ് ഒ വിച്ച് തീർന്നിരിക്കുകയാണ്. വിച്ച് തീർന്നിരിക്കുകയാണ്. അദ്ദേഹം മാത്രമായിരുന്നു ഐ എൻ എസ് ഒയിൽ ഉണ്ടായിരുന്ന വിച്ച്, ആ വിച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഐ എൻ എസ് ഒയുടെ ടീമിന് കയറി ചെല്ലുന്ന നേരെ തൊട്ട് അടുത്തായിട്ടുള്ള നമ്മുടെ ഡി എഫ് എസിന്റെ അടുത്തേക്കാണ്. 5 ടീമുകളായി കലാശിക്കുമ്പോഴേക്കും ഏകദേശം 17 പ്ലെയേഴ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡി എഫ് എസിന്റെ ടീം. അപ്പം നമ്മുടെ എ ജെ അടി തുടങ്ങിയിരിക്കുകയാണ്. എ ജെയുടെ അടികൾ കൊണ്ട് നമ്മുടെ ഇസഡ് ആർമിയുടെ ക്യാപ്റ്റൻ വീണിരിക്കുകയാണ്. ആർ ഡി ബിയുടെ ടി റെക്സ് അടിക്കുന്നത്. നമ്മുടെ ഇസഡ് ആർമിയുടെ 0 ആണ് വീഴുന്നത്. അവിടേക്ക് ആർ ഡി ബിയുടെ ടീം ഇതാ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അടിക്കുന്നു. ഗോകുവിന്റെ അടികൾ കൊണ്ടിരിക്കുകയാണ്. ആർ ഡി ബിയുടെ ടോണി വീണിരിക്കുകയാണ്. ഇനി നോക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രോസ് കയറി വരുന്നു. ആർ ഡിസന്റെ ഫ്രോസ് ആ സമയത്ത് കയറി വരുന്നുണ്ട്. വിസാഡന്റെ മോനെ വിഷയം, വിസാഡിന്റെ ആർ ഡി ബിനെ തീർത്തിരിക്കുകയാണ്. വിസാഡ് അവസാനത്തെ ഷോട്ടുകൾ എടുത്ത് ആർ ഡി ബിനെ ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ആർ ഡി സെ ഈവിള് കയറി വരികയാണ്. ഈവിള് വന്നു നമ്മുടെ വിസാഡിനെ അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗോകു മാത്രമായിട്ടാണുള്ളത്. ഗോകുവിന് ഇപ്പൊ പണി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ആർ ഡീസന്റെ ഫ്രോസ് കയറി വരികയാണ്. ഓ ഫ്രോസ് ഇതാ അദ്ദേഹത്തിന്റെ ആ M4 ഷോട്ടുകൾ കൊണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ഓടിച്ചാടി വന്ന് ഇതാ നല്ല അക്കിണൻ കാശിയായിട്ട് നമ്മുടെ ഇസഡാരം ടീമിനെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിമിഷത്തിൽ. എന്തായാലും ആ ഡീസന്റെ ടീം നല്ല കളി തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 ടീം കിൽസ് അവരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 3 ടീമുകൾ അവശേഷിക്കുമ്പോഴേക്കും 10 പ്ലെയേഴ്സ് ആണ് ഇനി മിച്ചമുള്ളത്. അപ്പൊ നമുക്ക് ഡി എഫ് എസിന്റെ ടീം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആ ഡീസന്റ് ഈവളുടെ കൈ ഇരുന്ന നെയ്ഡ് താഴത്ത് വീണ്, അപ്പോൾ തന്നെ രണ്ടുപേരും തന്നെ തീർന്നിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താണ് സംഭവിച്ചത്? സംതിങ് ഹാപ്പൻഡ്. സ്മോക്ക് ഇട്ടിട്ട് സാധനം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് കർത്താവെ ഗ്ലിച്ച് അടിച്ചതാന്ന് തോന്നുന്നു. കയറുന്ന സ്മോക്ക് ഗ്രനേഡ് താഴ്ത്ത് വീണ് രണ്ടുപേരും തന്നെ തീർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 ടീമുകളായി അവശേഷിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ കളി കഴിയുമ്പോഴേക്കും, ഇവരുടെ 2 ടീമിന്റെ അടി കഴിയുമ്പോഴേക്കും ഒരു ടീം ചിക്കൻ അടിക്കുന്നത് ഉറപ്പാണ്. അപ്പൊ മൊത്തം 8 പേരായിട്ട് കലാശിക്കുന്നു. 2 ടീമുകൾ ചിക്കൻ ഡിന്നർ ആർക്ക് എന്ന് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത്. ഡി എഫ് എസ് വേഴ്സസ് ഐ എൻ എസ് ഒ നിസ്സാരമായി കളിച്ച് ചിക്കൻ അടിക്കാന്നുള്ള ഒരു കളിയാണ്. എന്തായാലും നമ്മുടെ ഐ എൻ എസ് ഒ ബ്ലഡും എയ്പ്സും അസ്മൽ സൈക്കോ എന്നിവർ നല്ല ഓണം കളിക്കുമെന്ന് വിചാരിക്കുന്നു. ബ്ലഡ് ഇരുന്നും കിടന്നും ഒക്കെ അടിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഇ എഫ് എസിന്റെ ഭരത്തൊക്കെ കറങ്ങി വരികയാണ്. ബ്ലഡിനിട്ട് അടിച്ചിരിക്കുകയാണ്. ഒരു നല്ല പൊസിഷൻ ഹോൾഡ് ചെയ്ത് തന്നെയാണ് കളിച്ചത്. പക്ഷെ എന്തായാലും നമ്മുടെ ഭരത് ഇതാ ഫ്ലാങ്ക് അടിച്ച് വന്നോണ്ടിരിക്കുകയാണ്. ബ്ലഡ് എന്തായാലും വീണിരിക്കുകയാണ്. അപ്പോൾ സോണ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി സോണും പണി കൊടുക്കുന്ന സമയമാണ്. ഐ എൻ എസ് ഓടെ ഈ ടീം സോണിന്റെ അകത്താണ്. എന്തായാലും നമ്മുടെ എയ്പ്സ് ഇതാ നോക്കുന്നുണ്ട്. എയ്പ്സിനൊരു ഷോട്ട് എടുക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. കവർ ഫയറിൽ നിന്ന് ഷോട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഡി എഫ് എസിന്റെ ഭരത് പ്രോൺ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. ഭരത്തിന്റെ അടുക്കേ നടക്കില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരത് ഓടിച്ചാടി വന്നോണ്ടിരിക്കുകയാണ്. 2 ടീമുകളായിട്ട് അവശേഷിക്കുന്നു. അവസാന നിമിഷത്തിലേക്ക് വരും തോറും
അപ്പോഴേക്കും എസ കയറി വരുന്നു, സൈക്കോൻ അടിച്ചു തീർക്കുന്നു. നമ്മുടെ ഡി എഫ് എസിന്റെ ടീം ചിക്കൻ ഡിന്നർ അടിക്കുന്നു. ഈ കളി ചിക്കൻ അടിച്ചിരിക്കുന്നു. ഡി എഫ് എസിന്റെ ടീമാണ് അടിച്ചിരിക്കുന്നത്. ഭരത്തും ഡയാബ്ലോയും എസ്ഐയും ക്രൈനിയാക്സുമാണ് ഇന്നത്തെ കളിയിൽ ചിക്കൻ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ഇനി എന്റെ പണി എനിക്ക് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ കളി. എല്ലാവർക്കും കളി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക, ലൈക്ക് അടിച്ചില്ലാത്ത മറ്റവൻ വരെ വേഗം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം ഇന്നത്തെ കളി എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നെറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. നെറ്റ് ഇഷ്യൂ കാരണമാണ് ഇന്ന് ലൈവ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഗൈസ് ഐ ആം റിയലി 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 സോറി ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ ഡേ നമ്പർ 2. Okay, bye bye, see you later.